ഹായ് എവ്രിവൺ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓഫിനെ പറ്റിയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് പഠിച്ചിട്ട് അതിപ്പോൾ തീർന്നിട്ടില്ല. ഓഫിനെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വാക്കുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എന്താണ് ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ നോക്കിയിട്ട് ഒരു 5-6 വാക്കുകളാകുമ്പോൾ ഞാൻ എഴുതി വെച്ച് നിങ്ങൾക്ക് എടുത്തു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് ഓഫിൻ്റെ ബേസിക് ആയിട്ടുള്ള അർത്ഥം എന്താണെന്നാണ് കേട്ടോ. കുറേ ആയി ആളുകൾ ചോദിക്കുന്നു ഓഫിനെ പറ്റിയിട്ട് എന്താണ്, ഓഫ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ആവശ്യമില്ലായിടത്തും ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഞങ്ങൾ ഓഫ് യൂസ് ചെയ്യണു എന്നുള്ളൊരു വലിയ പരാതി ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ മലയാളത്തിൽ നമ്മൾ എന്തിനാണ് ഓഫ് യൂസ് ചെയ്യണത് എന്നുള്ള കറക്റ്റായിട്ടുള്ള മലയാളം ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും, അതുപോലെ തന്നെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണും. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഓഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻ്റെയുടെ എന്നാണ് കേട്ടോ. ഇൻ്റെയുടെ മലയാളത്തിൽ നമ്മളിങ്ങനെ യൂസ് ചെയ്യില്ലേ. ഫോർ എക്സാമ്പിൾ, ബുക്കിൻ്റെ പേര്, വീടിൻ്റെ റൂഫ്, അതുപോലെ തന്നെ മലയുടെ എന്താണ് ടോപ്പ്, ഓക്കെ, അല്ലെങ്കിൽ മലയുടെ മുകളിൽ, ഓക്കെ, എങ്ങനെയൊക്കെ പറയില്ല. അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കളറ്, ഇങ്ങനെ ഇൻ്റെയുടെ എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അതായത് പിന്നെ എന്താണ് ഫാമിലിയുടെ ഫോട്ടോ, ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടോ എന്താണ് യുടെ ഇൻ്റെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇവിടെ ഈ യുടെ ഇൻ്റെ എന്നതിന് പകരം, അതായത് യുടെ, ഈ യുടെ ഇൻ്റെ, ഈ യുടെ ഇൻ്റെക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ പദം എന്ന് പറയുന്നത് ഓഫ് എന്നതാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ടോപ്പ് ഓഫ് ദി മൗണ്ടെയിൻ, അതായത് മലയുടെ മുകളിൽ. മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ മല, ടോപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ. അപ്പോൾ മലയുടെ മുകളിൽ. അതുപോലെ തന്നെ എന്താണ് എന്താണ് ഫോട്ടോ ഓഫ് ദി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയുടെ ഫോട്ടോ, അല്ലെങ്കിൽ പിക്ചർ ഓഫ് ദി ഫാമിലി, ഫാമിലിയുടെ പിക്ചർ. അതുപോലെ നെയിം ഓഫ് ദി ബുക്ക്, ബുക്കിൻ്റെ പേര്, ഓക്കെ, നെയിം എന്ന് പറഞ്ഞാൽ പേര്, ബുക്ക്. അപ്പോൾ ഓഫ് എന്ന് ചേർക്കുമ്പോൾ ബുക്കിൻ്റെ പേര് എന്നായി അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ കളർ ഓഫ് ദി ഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ കളറ്, കണ്ടോ, ഡ്രസ്സിൻ്റെ കളറ്. ഞാൻ ഇങ്ങനെ ഇത്ര ഇതായിട്ട് പറയണത് നിങ്ങൾക്ക് എന്താണ് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രൊനൗൺസിയേഷനൊക്കെ ഞാൻ ഇങ്ങനെ എന്താണ് പച്ച മലയാളത്തിൽ പോലെ തന്നെയാണ് പറയണത്, അത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. സാധാരണക്കാരുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഞാൻ വലിയ വലിയ പ്രൊനൗൺസിയേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ കളർ ഓഫ് ദി ഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ കളറ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് കാര്യമാണോ നമുക്ക് പറയാനുള്ളത് ഇതിൽ ഇൻ്റെയുടെ എന്നുള്ള സംഭവമായിട്ട്, അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് ഓഫ് എന്നുള്ള പദം യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മളിങ്ങനെയൊക്കെ പറയില്ലേ, ക്യാരക്ടർ, അവളുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ അവൻ്റെ ക്യാരക്ടർ എന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെ പറയാം, ക്യാരക്ടർ ഓഫ് സാര, ക്യാരക്ടർ ഓഫ് രാഹുൽ, അങ്ങനെയൊക്കെ, ഓക്കെ. അതായത് അവളുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ ക്യാരക്ടർ ഓഫ് ഹെർ, അവളുടെ ക്യാരക്ടർ, എന്ത് വേണമെങ്കിലും പറയാം. ബിഹേവിയർ എന്നോ ആറ്റിറ്റ്യൂഡ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതായത് മലയാളത്തിൽ നമ്മൾ ഇൻ്റെയുടെ എവിടെയൊക്കെ യൂസ് ചെയ്യണോ അവിടെ എല്ലാം തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് ഓഫ് യൂസ് ചെയ്യാവുന്നതാണ്. വലിയ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ, സിമ്പിളാണ്. അതായത് റൂഫ് ഓഫ് ദി ഹൗസ്, ഹൗസിൻ്റെ മേൽക്കൂര, എന്താണ് ഫ്ലോർ ഓഫ് ദി റൂം, റൂമിൻ്റെ ഫ്ലോറ്, അല്ലെങ്കിൽ ഡോർ ഓഫ് ദി ഷോപ്പ്, ഷോപ്പിൻ്റെ ഡോറ്, കണ്ടോ. ഇങ്ങനെ ഇൻ്റെയുടെ എവിടെയൊക്കെ യൂസ് ചെയ്യണോ അവിടെയൊക്കെ നമുക്ക് ഓഫ് യൂസ് ചെയ്യാവുന്നതാണ്. വലിയ കൺഫ്യൂഷനൊന്നുമില്ല, നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കൺമുന്നിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് അതിൽ എന്തൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് പറയാം അതെല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ ഓഫ് കൂട്ടി അങ്ങ് പറയാം കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി അടുത്തത് ഓഫിൻ്റെ രണ്ടാമത്തെ യൂസാണ്. ഈ രണ്ടാമത്തെ യൂസിന് നമുക്ക് ഉപയോഗിക്കേണ്ടത് മെഷർമെൻറ്റിനെ സൂചിപ്പിക്കാനാണ്. അതായത് അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഓഫ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇപ്പം നമ്മൾ പറയില്ലേ, 1 ലിറ്റർ പാല്, 1 കിലോഗ്രാം, അല്ലെങ്കിൽ 1 കിലോ എന്താണ് അരി, അല്ലെങ്കിൽ 1 കിലോ എന്താണ് ഗോതമ്പ് പൊടി, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അങ്ങനെ ഒരു, അതുപോലെ 1 കപ്പ് ചായ, ഇതെല്ലാം എന്താണ് അളവിനെ സൂചിപ്പിക്കുന്നതാണ്, മെഷർമെൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് ഓഫ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, 1 കപ്പ് ഓഫ് ടീ, 1 ലിറ്റർ ഓഫ് മിൽക്ക്, 1 kg ഓഫ് റൈസ്, 1 kg ഓഫ് ഷുഗർ, 1 kg ഓഫ് പൊട്ടറ്റോസ്, കണ്ടോ. ഇങ്ങനെ എന്ത് kg ആണ്, എന്താണോ നിങ്ങൾക്ക് പറയേണ്ടത്, 1 എന്നല്ല കേട്ടോ, ഏത് പറയാം, 2 kg ഓഫ് എന്താണ് റൈസ് ഇങ്ങനെയൊക്കെ പറയാം, 2 kg ഓഫ് വീറ്റ് ഇങ്ങനെയൊക്കെ പറയാം. അതായത് അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യണം അവിടെയൊക്കെ നമ്മൾ ഓഫ് എന്ന് യൂസ് ചെയ്യാം. 1 ലിറ്റർ എന്താണ്, 1 ലിറ്റർ പാല്, 1 ലിറ്റർ ഓഫ് മിൽക്ക്, 1 കപ്പ് ചായ, 1 കപ്പ് ഓഫ് ടീ, അതുപോലെ തന്നെ എന്താ, 1 കിലോ പഞ്ചസാര, 1 kg ഓഫ് ഷുഗർ, കേട്ടോ. ഇങ്ങനെയൊക്കെ പറയാവുന്നതാണ്. അങ്ങനെ അളവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമുക്ക് ഓഫ് എന്നുള്ള പദം യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത് രണ്ടുമാണ് ഓഫിൻ്റെ മെയിൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത്. അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നലത്തെ ക്ലാസ് പോലത്തെ ഒരുപാട് ഓഫ് വെച്ചിട്ട് കുറേ കുറേ വാക്കുകളുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ ഓർമ്മ വരുന്ന സമയത്തെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 5-6 വേർഡ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു ക്ലാസ് ആയിരുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്വയം തന്നെ ചിന്തിക്കുക കേട്ടോ, ഇന്ത്യയുടെ എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കുറേ സെൻറ്റൻസ് ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം. പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, അപ്പോൾ എനിക്കും കാണാമല്ലോ. എന്നിട്ട് നിങ്ങളിതുപോലെ മെഷർമെൻറ്റിനെ എങ്ങനെയൊക്കെ സൂചിപ്പിക്കാം അതുകൂടെ ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ച് വെച്ചാൽ മതി. നോളജ് ഒന്ന് എന്താണ് ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. ഇത് നമ്മൾ എന്താണ് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആപ്ലിക്കബിൾ ആകും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം.